നമസ്കാരം. ആസാദി ന്യൂസ് ഡെസ്ക്, ആസാദി വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് വി കെ അഷ്യാന അഷ്റഫ്. പ്രധാന വാർത്തകൾ. കേരളത്തിലെ ഏറ്റവും വലിയ പവർ സ്റ്റേഷനും 2000 MW മാടക്കത്തറ പുകലൂർ ലൈനും കമ്മീഷനിലേക്ക്. ഈ ചെലാൻ പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനത്ത് ഇന്റഗ്രേറ്റഡ് ട്രാഫിക് മാനേജ്മെന്റ് സംവിധാനം ഉടൻ നിലവിൽ വരുമെന്ന് മുഖ്യമന്ത്രി. പാലാരിവട്ടം പാലം പൊളിച്ചു പണിയണമെന്ന് സുപ്രീംകോടതി. ഇന്ന് 4125 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. ധനലക്ഷ്മി ബാങ്ക് പ്രതിസന്ധി, കേന്ദ്ര വിജിലൻസ് അന്വേഷണം വേണമെന്ന് ബെഫി. തളിപ്പറമ്പ് സബ് രജിസ്ട്രാർ ഓഫീസിന് ഇനി പുതിയ മുഖം. ബഹുനില കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചു. ബ്രണ്ണൻ കോളേജിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും 1 മുഖ്യമന്ത്രി നിർവഹിക്കും. കോഴി മാലിന്യ ശേഖരണത്തിന് സ്ഥിരം സംവിധാനമൊരുക്കി. മുണ്ടേരി പഞ്ചായത്ത് കാർഷിക ബിൽ രാജ്യത്ത് പ്രതിഷേധം കടക്കുന്നു. വാർത്തകൾ വിശദമായി. കേരളത്തിലെ ഏറ്റവും വലിയ പവർ സ്റ്റേഷനും 2000 MW മാടക്കത്തറ പുകലൂർ ലൈനും കമ്മീഷനിലേക്ക്. തമിഴ്നാട്ടിലെ പുകലൂരിൽ നിന്നും മാടക്കത്തറ സ്റ്റേഷനിലേക്ക് അടുത്ത മാസം വൈദ്യുതി പ്രവഹിക്കും. ഇവിടെ നിന്നുള്ള വൈദ്യുതി വിതരണം സുഗമമാക്കാൻ KCB പവർ ഹൈവേകളും 220 സബ്സ്റ്റേഷനും നിർമ്മാണം പൂർത്തിയാവുകയാണ്. ഇതോടെ സംസ്ഥാനത്ത് ലോഡ് ഷെഡിങ്ങും പവർ കട്ടും പൂർണ്ണമായും ഇല്ലാതാകും. അടുത്ത 25 വർഷത്തേക്ക് കേരളത്തിൽ വൈദ്യുതി ക്ഷാമമില്ലാതിരിക്കാൻ ലക്ഷ്യമിട്ട വൻ പദ്ധതിയാണ് LDF സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് 4125 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് 4125 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 19 പേര് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞിട്ടുണ്ട്. 40,382 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 3,463 പേർക്ക് സമ്പർക്കം മൂലമാണ് ഇന്ന് രോഗബാധയുണ്ടായത്. തിരുവനന്തപുരം 681, മലപ്പുറം 444, എറണാകുളം 406, ആലപ്പുഴ 403, കോഴിക്കോട് 394, തൃശൂർ 369, കൊല്ലം 347, പാലക്കാട് 242, പത്തനംതിട്ട 207, കാസർകോട് 197, കോട്ടയം 169, കണ്ണൂർ 143, വയനാട് 81, ഇടുക്കി 42 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 19 മരണങ്ങളാണ് ഇന്ന് COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 572. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 33 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 122 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 3,463 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 412 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 3,007 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇന്ന് 9 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 7 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവരിൽ നിന്നും ഓൺലൈനായി പിഴ ഈടാക്കാനുള്ള ഇ ചെലാൻ സംവിധാനത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വാഹന പരിശോധനയും പിഴ അടക്കലും ഏറെ സുഗമമാക്കുന്നതിന് സംവിധാനമാണിത്. തിരുവനന്തപുരം സിറ്റി, കൊല്ലം സിറ്റി, എറണാകുളം സിറ്റി, തൃശൂർ സിറ്റി, കോഴിക്കോട് സിറ്റി എന്നിവിടങ്ങളിൽ ഈ സംവിധാനം ഇന്ന് നിലവിൽ വന്നു. അടുത്ത ഘട്ടത്തിൽ ഈ ചെലാൻ സംവിധാനം സംസ്ഥാനത്താകെ നിലവിൽ വരും. പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ കൈവശമുള്ള പ്രത്യേക ഉപകരണത്തിൽ വാഹനത്തിന്റെ നമ്പരോ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പരോ നൽകിയാൽ വാഹനത്തെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും അറിയാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരള പോലീസിന്റെ പ്രവർത്തനത്തിൽ കാലാനുസൃതമായ മാറ്റത്തിന്റെ ഭാഗമായാണ് ട്രാഫിക് രംഗത്ത് ഇത്തരമൊരു പരിഷ്കാരം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. ട്രാഫിക് നമുക്കറിയാം, കേരളത്തില് രാജ്യത്തെ കർഷകരുടെ ജീവിതം കോർപ്പറേറ്റുകൾക്ക് അടിയറ വെക്കാനുള്ള നീക്കത്തിനെതിരെ രാജ്യത്ത് പ്രതിഷേധം ശക്തമാകുന്നു. MPമാരെ രാജ്യസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതിനെതിരെ ഇന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധ പ്രകടനം നടന്നു. CPIM നേതൃത്വത്തിൽ സംസ്ഥാനത്താകെ കോവിഡ് മാനദണ്ഡം പാലിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ CPIM നേതൃത്വത്തിൽ പ്രകടനം നടന്നു. ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളും ഒന്നിക്കേണ്ട നിരസമയമാണ്.
അപ്പോഴാണ് ഇവിടെ കേരളത്തിൽ ആർ എസ് എസുകാരുമായിട്ട് കോൺഗ്രസ് കൂട്ടുകൂടുന്നത്. കോൺഗ്രസും ലീഗും ബിജെപി. പാലാരിവട്ടം മേൽപ്പാലം പൊളിച്ചു പണിയുന്നതിന് സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതിയുടെ അനുമതി. ഭാരപരിശോധന വേണമെന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി. ഹൈക്കോടതി വിധിക്കെതിരെ സമർപ്പിച്ച അപ്പീലിലാണ് സംസ്ഥാന സർക്കാർ നിയമവിജയം കൈവരിച്ചത്. ആർ എഫ് നരിമാൻ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് വിധി. കരാറുകാരുടെയും കൺസൾട്ടൻസി കമ്പനിയായ കിറ്റ്കോയുടെയും ഹർജികൾ കോടതി തള്ളി. പാലം പൊളിച്ചു പണിയുന്നതിന്റെ ആവശ്യകത സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കോടതി പരിഗണിച്ചു. പാലം പണിയുന്നതിനുള്ള സാമ്പത്തികം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിൽ നിന്നും പൊതുമരാമത്ത് മന്ത്രി ഇബ്രാഹിം കുഞ്ഞിൽ നിന്നും ഈടാക്കണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. അതാത് സമയങ്ങളിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അലംഭാവം കാണിച്ച റിസർവ് ബാങ്കിന്റെ നിഷ്ക്രിയ സമീപനങ്ങളാണ് ധനലക്ഷ്മി ബാങ്കിന്റെ ഇന്നത്തെ പ്രതിസന്ധിയുടെ മുഖ്യ കാരണമെന്ന് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഈ സ്വകാര്യ ബാങ്കിൽ നടന്നിരുന്ന വായ്പാ ക്രമക്കേടുകൾ, നൈതികതയില്ലാത്ത ബാങ്ക് പ്രവൃത്തികൾ, വഴിവിട്ട നിയമനങ്ങൾ, ഉന്നത ഉദ്യോഗസ്ഥരുടെ നിഷ്പിത താൽപര്യങ്ങൾ എന്നിവയെല്ലാം തത്സമയങ്ങളിൽ തന്നെ തെളിവു സഹിതം റിസർവ് ബാങ്കിനെയും കേന്ദ്ര സർക്കാരിനെയും അറിയിച്ചിട്ടുള്ളതാണെന്നും ബെഫി ഭാരവാഹികൾ പറഞ്ഞു. കോൺഗ്രസിന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയും യു ഡി എഫ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമ സമരത്തിനെതിരെയുമായി നാളെ സെപ്റ്റംബർ 23 അടിയക്കോടൻ രാഘവൻ രക്തസാക്ഷി ദിനത്തിൽ ജില്ലയിലെ 18 കേന്ദ്രങ്ങളിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ട്. യു ഡി എഫ് ബി ജെ പി അക്രമണ സമരത്തിനുമെതിരെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 23 18 കേന്ദ്രങ്ങളിൽ ബഹുജന കൂട്ടായ്മകൾ സംഘടിപ്പിക്കുമെന്ന് എം വി ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അഴീക്കോടൻ രാഘവൻ രക്തസാക്ഷി ദിനത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. തളിപ്പറമ്പിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കരുത്തേകി സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ കെട്ടിടം പ്രവർത്തനമാരംഭിച്ചു. ജെയിംസ് മാത്യു MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ സബ് രജിസ്ട്രാർ ഓഫീസുകൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായി കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി ആണ് തളിപ്പറമ്പ് സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത്. 1.12 കോടി രൂപ ചെലവിൽ 2 നിലകളിലായി 391.81 ചതുരശ്ര മീറ്ററിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. കണ്ണൂർ താലൂക്ക് പരാതി പരിഹാര അദാലത്ത്. 24 പരാതികൾ തീർപ്പായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലാണ് കണ്ണൂർ താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് നടന്നത്. ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും 1 ഒക്ടോബർ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വീഡിയോ കോൺഫറൻസിലൂടെ നടക്കുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി KD ജലീൽ അധ്യക്ഷനാകും. 21.5 കോടി രൂപ ചിലവിലാണ് അക്കാദമിക് ബ്ലോക്കിന്റെയും ഗേൾസ് ഹോസ്റ്റലിന്റെയും പ്രവൃത്തി. MLA ഫണ്ടിൽ ഉൾപ്പെടുത്തി 99 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച റോഡ്, കോളേജിന് പുതുതായി നിർമ്മിച്ച ലൈബ്രറിയുടെ പ്രവർത്തനോദ്ഘാടനം, വെബ്സൈറ്റ് ഉദ്ഘാടനം, 32 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച കെമിസ്ട്രി ലാബ്, 52 ലക്ഷം രൂപയുടെ ഫർണിച്ചറുകളുടെ ഉദ്ഘാടനവും എന്നിവയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുക. സ്വയം തൊഴിൽ വായ്പയ്ക്ക് അപേക്ഷിക്കാം. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ കേരളത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കായി നടപ്പിലാക്കുന്ന ലഘുവ്യവസായ യോജന പദ്ധതിക്കു കീഴിൽ സ്വയം തൊഴിൽ വായ്പ അനുവദിക്കുന്നതിന് ജില്ലയിലെ പട്ടികജാതിയിൽപ്പെട്ട തൊഴിൽ രഹിതരായ യുവതി യുവാക്കൾക്കിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പരമാവധി 4 ലക്ഷം രൂപയാണ് വായ്പാ തുക. കോഴിക്കടകളിലെ മാലിന്യ ശേഖരണത്തിന് സ്ഥിരം സംവിധാനം ഒരുക്കുകയാണ് മുണ്ടേരി ഗ്രാമപഞ്ചായത്ത്. ദുർഗന്ധം മൂലം പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇനി പരിഹാരമാക്കും. പഞ്ചായത്തിലെ മുഴുവൻ കോഴിക്കടകളെയും ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് പദ്ധതി. എല്ലാ കടകളിലും ഫ്രീസർ സ്ഥാപിച്ചാണ് കോഴി മാലിന്യം സൂക്ഷിക്കുക. ശീതീകരിച്ച 20 വാഹനങ്ങൾ മാലിന്യ ശേഖരണത്തിനായി തയ്യാറാക്കിയിട്ടുണ്ട്. അപേക്ഷ ക്ഷണിച്ചു. കണ്ണൂർ ഗവൺമെന്റ് ITI കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമുള്ള ദ്വിവത്സര, ഏകവത്സര, മെട്രിക്, നോൺ മെട്രിക് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വിചാരണ മാറ്റി. നാളെ കലക്ട്രേറ്റിൽ നടക്കേണ്ടിയിരുന്ന കണ്ണൂർ താലൂക്കിലെ ദേവസ്വം പട്ടയ കേസുകളുടെ വിചാരണ നവംബർ 25 11 മണിയിലേക്ക് മാറ്റിയതായി LR ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു. ലോക അൽഷിമേഴ്സ് ദിനം ആചരിച്ചു. കണ്ണൂർ ഗവൺമെന്റ് വൃദ്ധസദനത്തിൽ നടന്ന ദിനാഘോഷ പരിപാടി സൂപ്രണ്ട് ബി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സൈക്കാട്രിക് സോഷ്യൽ വർക്കർ രജന ജോസ് വിഷയാവതരണം നടത്തി. സോഷ്യൽ വർക്കർ ലിജോ അബ്രഹാം, KC ഗംഗാധരൻ എന്നിവർ ദിനാചരണ സന്ദേശം നൽകി.
ഭരണാനുമതി നൽകി. സി കൃഷ്ണൻ എംഎൽഎയുടെ പ്രത്യേക വികസന നിധിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ വിനിയോഗിച്ച് കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ പ്രാന്തഞ്ചാൽ AKG സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം കെട്ടിട നിർമ്മാണ പ്രവൃത്തിക്ക് ജില്ലാ കളക്ടർ ഭരണാനുമതി നൽകി. അപേക്ഷ ക്ഷണിച്ചു. LPS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കണ്ണൂർ മേഖലാ കേന്ദ്രത്തിലും കൂത്തുപറമ്പ്, പയ്യന്നൂർ, കാനങ്ങാട്, കാസർകോട് എന്നീ ഉപകേന്ദ്രങ്ങളിലും ആരംഭിക്കുന്ന കോഴ്സുകളിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. PGDCA അംഗീകൃത സർവകലാശാല ബിരുദം, DCA ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഇന്റഗ്രേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസ് ആൻഡ് നെറ്റ്വർക്കിംഗ്, DCAS എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കേണ്ടത്. പാരിതോഷികം അപേക്ഷ ക്ഷണിച്ചു. മലബാർ ക്ഷേത്ര ജീവനക്കാരുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെയും ക്ഷേമനിധിയിൽ അംഗങ്ങളായവരുടെയും മക്കളിൽ 2020 SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+, CBSE 10-ാം ക്ലാസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A1 നേടിയവർക്ക് പാരിതോഷികം നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ September 30 വൈകിട്ട് 5 മണിക്ക് മുമ്പ് മലബാർ ക്ഷേത്ര ജീവനക്കാരുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെയും ക്ഷേമനിധി സെക്രട്ടറിയുടെയും ഓഫീസിൽ സമർപ്പിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ ഏറ്റവും വലിയ പവർ സ്റ്റേഷനും 2000 MW മാടക്കത്തറ പുഗലൂർ ലൈനും കമ്മീഷനിലേക്ക്. ഈച്ചലാൻ പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനത്ത് ഇന്റഗ്രേറ്റഡ് ട്രാഫിക് മാനേജ്മെന്റ് സംവിധാനം ഉടൻ നിലവിൽ വരുമെന്ന് മുഖ്യമന്ത്രി. പാലാരിവട്ടം പാലം പൊളിച്ചു പണിയണമെന്ന് സുപ്രീം കോടതി. ഇന്ന് 4125 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. ധനലക്ഷ്മി ബാങ്ക് പ്രതിസന്ധി, കേന്ദ്ര വിജിലൻസ് അന്വേഷണം വേണമെന്ന് ബെഫി. തളിപ്പറമ്പ് സബ് രജിസ്ട്രാർ ഓഫീസിന് ഇനി പുതിയ മുഖം. ബഹുനില കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചു. ബ്രണ്ണൻ കോളേജിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും 1 മുഖ്യമന്ത്രി നിർവഹിക്കും. കോഴി മാലിന്യ ശേഖരണത്തിന് സ്ഥിരം സംവിധാനമൊരുക്കി മുണ്ടേരി പഞ്ചായത്ത്. കാർഷിക ബിൽ രാജ്യത്ത് പ്രതിഷേധം കടക്കുന്നു. ആസ്വാദി വാർത്തകൾ സമാപിച്ചു. ഇന്ന് September 22 ചൊവ്വാഴ്ച. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകുന്നേരം. ആസാദി വാർത്തകളുമായി VK അഷ്യാന അഷ്റഫ്. ന്യൂസ് ഡെസ്ക്, ആസാദി വാർത്തകൾ.